എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ മു മക്കളുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ നമ്മൾ ഒന്നെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ മോളുടെ സ്കാൽപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടത് കണ്ടോ നമ്മുടെ മക്കളുടെ സ്ഥലയിലെ ഡാൻഡ്രഫാണ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊടി 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 പോലെ അവരുടെ സ്കാൽപ്പിൽ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് കാണണത് അവർ ശരിക്കും പ്രോപ്പറായ രീതിക്ക് അത് ക്ലീനാക്കിയിട്ട് പോകാത്തത് കൊണ്ടാണ് ശരിക്കും അത് ഡാൻഡ്രഫ് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ നിന്നൊക്കെ സ്കിൻ പൊളിഞ്ഞളങ്ങുന്നത് പോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസ് തന്നെ അവരുടെ സ്കാൽപ്പിൻ അത് ഇളകി വരണതാണ് അപ്പോൾ അവര് വാഷ് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് പോകാതെ വരുമ്പോഴാണ് കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇതുപോലെ ഒരുപാടായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് പ്രോപ്പറായ രീതിക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മുടി നന്നായിട്ട് ഗ്രോ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഞാനിവിടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ മക്കളുടെ വേറെ ഏതെങ്കിലും ഓയിലൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഓയിലായാലും എടുത്താൽ മതി നമ്മുടെ സ്കാപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലെടുക്കുക അതിന് ശേഷം അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം നല്ലൊരു ക്ലെൻസറാണ് അതുപോലെ തന്നെ മക്കളുടെ മുടി നല്ല സ്മൂത്ത് സ്മൂത്താകാനും സിൽക്കി ഷൈനി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പം അതൊന്ന് നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നേരം അതൊന്ന് വീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം അത് മുട്ടയുടെ വെള്ളം ഇച്ചിരി കട്ടിയായതുകൊണ്ട് തന്നെ ഇച്ചിരി സമയം എടുത്ത് നമ്മളൊന്ന് നന്നായിട്ട് അതിൻ്റെ വാട്ടർ കൺസിസ്റ്റൻസിയിൽ എടുക്കുക അതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നാരങ്ങാനീരാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ നാരങ്ങാ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കുറച്ച് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡ്രോപ്പ് മാത്രം അവരുടെ തലയിൽ ഡാൻഡ്രഫിൻ്റെ അനുസരിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഒരു നമ്മുടെ തലയിൽ താരനുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മുടെ തലയിലേക്കായാലും മക്കളുടെ തലയിലേക്കായാലും ഒരുപാട് നാരങ്ങ നീരുപയോഗിച്ചാൽ അത് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ കൂടുതൽ ഡ്രൈ ആവാനായിട്ടും കൂടുതൽ സ്കിൻ ഫ്ലേക്സ് ഉണ്ടാകാനായിട്ടും ഒക്കെ അത് കാരണമാവാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നാരങ്ങാനീര് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡ്രോപ്പ് എടുക്കുക അതിന് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തൊരു വാട്ടറിൽ പരിവാക്കുക അതിന് ശേഷം നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരിക്കലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോളോ മാസത്തിലൊരിക്കലോ എങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞിരിക്കുന്ന ഡാൻഡ്രഫൊക്കെ ഒന്ന് ഇളകി വരാനും പ്രോപ്പറായിട്ട് നമുക്ക് പിന്നെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും വളരെ എളുപ്പമായിരിക്കും നമുക്ക് അതിന് ശേഷം നമ്മൾ മുടി ഇങ്ങനെ നന്നായിട്ട് സെക്ഷൻ സെക്ഷനായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ സെക്ഷനിലേക്ക് ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് പരട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വാട്ടർ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മേത്തേക്കും അല്ലെങ്കിൽ അവരുടെ മേത്തേക്കും ഒക്കെ ആകാതിരിക്കുകയും ചെയ്തോളും സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇറങ്ങുകയും ചെയ്തോളും അപ്പം അവരുടെ സ്കാൽപ്പിൽ കൂടിയിരിക്കുന്ന ഡ്രഫും അതുപോലെ തന്നെ ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് വളരെയധികം നല്ലതാണ് അപ്പം അങ്ങനെ നമ്മൾ സെക്ഷനായിട്ടെടുത്ത് സ്കാൽപ്പ് മൊത്തം ഒന്ന് പരട്ടിക്കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ളത് നമ്മൾ അവരുടെ മുടിയേക്കും കൂടെ ഇങ്ങനെ കൊടുക്കുക കാരണം അവരുടെ മുടിയൊക്കെ നല്ല സിൽക്കി ഷൈനി ആവാനായിട്ട് വളരെ നല്ലതാണ് നമ്മൾ എഗ്ഗ് വൈറ്റും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ചില മക്കളുടെയൊക്കെ നമുക്കറിയാം ഭയങ്കരമായിട്ട് മുടി ഹാർഡായിട്ട് ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അവരത് പ്രോപ്പറാക്കുക അവരത് ക്ലീൻ ചെയ്യണത് പ്രോപ്പറായ രീതിക്കല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ മുട്ടയുടെ വെള്ളയും ഓയിലും കൂടെ വെറുതെ നമ്മൾ ഇങ്ങനെ പരട്ടി കൊടുക്കുന്നതും അവരുടെ മുടി നല്ല സിൽക്കി ആയിട്ട് വളരാനായിട്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് അവരുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഈ ചെയ്യണത് ഹെയർ പുള്ളിങ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ പ്രായത്തിലുള്ള മക്കൾക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു തേർട്ടീൻ ഫോർട്ടീൻ ഒക്കെ ആയി വരുമ്പോഴത്തേക്കും പിള്ളേർക്ക് അരിശ്യം ദേഷ്യം അങ്ങനത്തെ ഓരോ കാരണങ്ങളൊക്കെ ഓരോ ബിഹേവ്യർ ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഈ ഹെയർ പുള്ളിങ് വളരെ നല്ലതാണ് കേട്ടോ അവർക്ക് മൈൻഡിനൊരു റിലാക്സേഷൻ കിട്ടാനായിട്ടൊക്കെ അപ്പം അങ്ങനെ ഫുള്ള് കുറേശ്ശെ മുടികളെടുത്തിട്ട് ഇതുപോലെ എല്ലാ സൈഡിലേക്കും ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിങ്ങനെ കെട്ടിവെച്ചിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ മോളുടെ മുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഡ്രയർ ചെയ്യണതാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡ്രയർ ഉപയോഗിക്കാറുണ്ട് ഒരുപാട് വലിയ ഡ്രയറൊന്നും അല്ല ചെറിയ ഡ്രയർ അപ്പം നമ്മൾ മക്കളുടെ മുടിയായാലും നമ്മളുടെ മുടിയായാലും കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഡ്രയർ ചെയ്യണത് വളരെ നല്ലതാണ് പക്ഷേ പലർക്കും ഡ്രയർ എങ്ങനെയാണ് ചെയ്യണത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കണത് എന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് പലരും ഡ്രയർ ഉപയോഗിച്ചാൽ മുടി പൊഴിഞ്ഞു പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് അപ്പം നമ്മൾ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് അടിക്കാതെ നമ്മൾ മുടി ഒന്ന് പൊക്കി പൊക്കി പിടിച്ചതിന് ശേഷം മുടിയേലേക്ക് മാത്രം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മുടിയെക്കൂടെ അതിൻ്റെ ചൂട് സ്കാൽപ്പിലേക്ക് എത്തിയിട്ട് നമ്മുടെ സ്കാൽപ്പും നന്നായിട്ട് ഉണങ്ങിക്കോളും അതുപോലെ തന്നെ നമ്മുടെ ഹെയറും വേഗം ഉണങ്ങിക്കോളും അപ്പോൾ മുടിയേൽ ഈർപ്പം നിലനിൽക്കുന്നതും ഈ ഡാൻഡ്രഫ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വേർപ്പും ഇതുമൊക്കെ അടിഞ്ഞു കൂടുതൽ മുടി പൊഴിച്ചിലുണ്ടാവാനും ഒക്കെ കാരണമാകും അപ്പോൾ പിന്നെ നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടി ഇത് അതിൻ്റെ ബാക്കിലുള്ള ഭാഗത്തേക്ക് മുടി പോകാതിരിക്കാനാണ് അപ്പം നമ്മൾ ഇങ്ങനെ നമ്മുടെ മക്കളെയും കൂടെ പഠിപ്പിച്ചു കൊടുത്താൽ അവർ സ്വന്തമായിട്ട് ചെയ്തോളും അപ്പം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കിലെ സ്പേസിലേക്ക് മുടി പോകാതെ ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കണം കാരണം അതിൻ്റെ ബാക്കിലെ സ്പേസിലേക്ക് മുടി പോയിട്ടുണ്ടെങ്കിൽ അത് മുടി അവിടെ കുരുങ്ങുകയും അതിൻ്റെ ബാക്കിലൊരു ഫാൻ കറങ്ങുന്നുണ്ടാവും ആ ഫാനിലേക്ക് മുടി കുരുങ്ങി അവരുടെ മുടി പറഞ്ഞു പോകാനും അതുപോലെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് എത്താനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഇതുകൊണ്ട് ഇതുപോലെ കുറച്ചൊന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോമ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചീവി ആ കോമ്പിൻ്റെ ഡയറക്ഷനിലേക്ക് നമ്മുടെ ഡ്രയർ വെച്ചിട്ട് ഉണങ്ങിക്കൊടുക്കും ഉണങ്ങി ഉണക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതിപ്പോൾ ഇവളുടെ മുടി ഏകദേശം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവളുടെ മുടി ഇപ്പോൾ കുറച്ച് നാളായി വെട്ടിക്കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾക്ക് ലെങ്ത് കുറക്കേണ്ട അത് കാരണം ഞാൻ എപ്പോൾ മുടി വെട്ടാന്ന് പറഞ്ഞാലും അവൾക്ക് മുടി നീട്ടണം എന്നാണ് ആഗ്രഹം അതുകൊണ്ട് മുടി വെട്ടാനായിട്ട് സമ്മതിക്കാറില്ല പക്ഷേ നമ്മൾ എല്ലാ മാസവും ശഹലിച്ചേ മുടിയുടെ തുമ്പൊന്ന് ട്രിമ്മ് ചെയ്ത് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ അത് വളഞ്ഞ് കിടക്കാനും അല്ലെങ്കിൽ മുടിയുടെ എൻഡിൽ സ്പ്ലിറ്റൻ സ്പ്ലിറ്റനുണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് അത് വെട്ടി പ്രോപ്പറാക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഒരു യു ഷേപ്പിലാണ് വെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് വെട്ടിക്കൊടുക്കണതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതേ ഇപ്പം ഞാൻ മുടി കഴുകിയിട്ട് വന്നിട്ട് ഇതേ നന്നായിട്ട് ഉള്ള സ്കാൽപ്പിന്നു പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യം കണ്ടില്ലായിരുന്നു ഞാൻ ഇളക്കിയ സമയത്ത് എന്തോ ഒരു ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഇതേ സ്കാൽപിയിൽ നിന്ന് ഡാൻഡ്രഫൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതുപോലെയുള്ള രീതിക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡാൻഡ്രഫൊക്കെ ഇളക്കി സെക്ഷൻ സെക്ഷനായിട്ടൊക്കെ എടുത്ത് പരട്ടിയതിന് ശേഷം ഒന്ന് മസാജ് ഒക്കെ ചെയ്ത് വാഷ് ചെയ്തിട്ട് ണെന്നുണ്ടെങ്കിൽ ഒറ്റയൊരു ഉപയോഗത്തിൽ തന്നെ അവരുടെ സ്കാൽപ്പ് നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഇതേ ബാക്കിലും എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവരുടെ മുടി വെട്ടാം അപ്പം സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളുടെയൊക്കെ മുടി എങ്ങനെയാണ് യു കട്ട് ചെയ്യണമെന്നുള്ളതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഇനിയിപ്പോൾ ഞാൻ മുടി നേരത്തെ ഇവളുടെ യു ആണ് കട്ട് ചെയ്തിട്ടിരുന്നത് അതേ ലെവലിൽ തന്നെ ഞാനൊന്ന് ഇപ്പം യു ഒന്ന് കട്ട് ചെയ്തിടാൻ പോവുകയാണ് കേട്ടോ ഇതേ ഇപ്പം ഇവളുടെ മുടിയുടെ തുമ്പിരിക്കണത് എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ അത് കണ്ടോ ഭയങ്കരമായിട്ട് ഇതുപോലെ ആയിരിക്കും നമ്മുടെ നമ്മൾ മുടി ഇടയ്ക്ക് ഒന്ന് വെട്ടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മുടിയുടെ തുമ്പൊക്കെ ഇരിക്കണത് അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം ഭയങ്കര ചകിരി പോലെയല്ലേ ഇരിക്കുന്നത് നോക്കിയാൽ അപ്പോൾ ഇതൊന്ന് വെട്ടി ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം യൂ വെട്ടാനായിട്ട് നന്നായിട്ട് മുടിയൊന്ന് കോമ്പ് ചെയ്തിടുക അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിവിളുടെ മുടി ഉണക്കിയതിന് ശേഷമാണ് വെട്ടാൻ വെട്ടണം എന്ന് ഓർത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഉണക്കുന്നതിന് മുന്നേ തന്നെ വെട്ടിയാൻ അപ്പോൾ കുളി കഴിഞ്ഞിട്ടാണെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ വെട്ടിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മുടി സ്ട്രെയിറ്റായിട്ട് നിന്നുള്ളൂ അപ്പം നമുക്ക് മുടി അങ്ങോട്ട് വളഞ്ഞ് കിടക്കാതെ സ്ട്രെയിറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് മുടി വെട്ടാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പുറവ് ഭാഗത്ത് മിഡിലിൽ നിന്ന് നമ്മൾ മുടിയൊന്ന് സ്ട്രെയിറ്റായിട്ടൊരു ചെറിയ സെക്ഷനായിട്ട് എടുത്തിട്ട് മുടിയൊന്ന് സ്ട്രെയിറ്റായിട്ട് പിടിക്കുക അതിന് ശേഷം നമുക്ക് എന്തോരാണ് വെട്ടേണ്ടത് ഇപ്പം ഒരുപാട് നാളെ ആയിട്ട് വെട്ടാത്തോടെ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മുടിയുടെ തുമ്പ് കാണുമ്പോൾ മനസ്സിലാകും എന്തോരം വെട്ടിക്കളയണം എന്നുള്ളത് അവിടെ വരെ നമ്മൾ വെട്ടിക്കളഞ്ഞതിന് ശേഷം പതുക്കെ ചീപ്പ് കൊണ്ട് മുടി ഇങ്ങനെ സൈഡിലേക്ക് അപ്പോൾ മുടി നമ്മൾ വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത് മുടി നമ്മുടെ സ്കാൽപ്പിൽ എവിടെയാണോ ഇരിക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് തന്നെ ചീവി പിടിച്ചിട്ട് വെട്ടണം അല്ലെങ്കിൽ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ അല്ലെങ്കിൽ മുടി അതിൻ്റെ സെയിം ഡയറക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ മുടി കയറി ഇറങ്ങി കിടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതേ ഡയറക്ഷനിലോട്ട് തന്നെ നമ്മളിങ്ങനെ ചീപ്പ് കൊണ്ട് ചീവി പിടിച്ചതിന് ശേഷം നമ്മളൊരു യു ഷേപ്പ് ിപ്പോൾ നമുക്കറിയാലോ പുറകിലൊരു യു ഷേപ്പിൽ കിടക്കണ ഒരു രീതി അതുപോലെ വെട്ടിയെടുത്താൽ മതി അപ്പം അങ്ങനെ കിടന്നുള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുടിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിലേക്ക് ചീവി പിടിച്ചിട്ട് മുടി വെട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഒരു വശം വെട്ടിക്കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തെ വശവും കൂടെ വെട്ടുവാണ് അങ്ങനെ നമ്മൾ മൂന്നാല് പ്രാവശ്യം അങ്ങനെ നമ്മൾ രണ്ട് വശവും വെട്ടിക്കഴിഞ്ഞതിന് ശേഷം മൂന്നാല് പ്രാവശ്യം ഒന്ന് ചീവി ചീവി വെട്ടി നോക്കണം കാരണം ഏതെങ്കിലും മുടി ഉള്ളിൽ നിന്ന് വലിഞ്ഞ് പൊക്കത്തിലേക്ക് നിൽക്കുവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ മുടി ഒന്ന് കറക്റ്റായിട്ട് ലെവലായിട്ട് നിൽക്കാനായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഫുള്ള് മുടി ഒന്ന് ചീവി 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 ഏതെങ്കിലും മുടി നിൽപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എക്സ്ട്രാ നിൽക്കണ മുടികളോ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ യു ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇത് കണ്ട ഇതിപ്പോൾ ഒരു യു ആയിട്ടുണ്ട് ഞാൻ ചെറിയ ഒരു യു ഷേപ്പാണ് വെട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡീപ്പ് യു വേണമെങ്കിൽ അങ്ങനെ നമ്മൾ വെട്ടുമ്പോൾ ഡീപ്പായിട്ട് പൊക്കത്തിലേക്ക് ഇച്ചിരി കയറി നിൽക്കത്തക്ക രീതിയിൽ വെട്ടിയെടുത്താൽ മതി അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് യു കട്ട് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഇവക്ക് ഇവളുടെ ഫ്രണ്ടിൽ ഞാൻ മുടി വെട്ടിയിട്ടിട്ടുണ്ട് ബാങ്ക് വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടിയാണ് ഇനിയിപ്പോൾ ഞാൻ വെട്ടാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ വെട്ടിയിട്ടിരുന്നത് അപ്പോൾ ഇത് കുറേ കാലമായത് കൊണ്ട് കുറേ നീണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെട്ടിക്കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെട്ടിക്കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം അതായത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ രണ്ട് വശത്തുനിന്ന് ഒരു കോൺ രീതിക്ക് കുറച്ച് മുടി ഫ്രണ്ടിലേക്ക് എടുത്തിട്ടതിന് ശേഷം നമ്മൾ വെട്ടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പുരുകത്തിൻ്റെ താഴെ വെച്ചിട്ട് വേണം വെട്ടിയിടാനായിട്ട് പലരും ഇങ്ങനെ വാങ്ക് വെട്ടിയിടുമ്പോൾ നെറ്റിയലെ പൊക്കത്തിലേക്ക് കയറി പോകാറുണ്ട് കാരണം നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ അത് നേരെ നിൽക്കാത്തത് കൊണ്ട് അത് വളഞ്ഞാൽ നിൽക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വെട്ടണ സമയത്ത് ഇച്ചിരി നന്നായിട്ട് ഇറക്കി വെട്ടിയില്ലയെന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് കയറി നെറ്റിയിലോട്ട് ഇങ്ങനെ കയറി അത് ഒരു വൃത്തികേട് പോലെ നിൽക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെട്ടുമ്പോൾ പുരുകത്തിൻ്റെ താഴെ വെച്ചിട്ട് വേണം വെട്ടിയിടാനായിട്ട് അപ്പം നമ്മുടെ പാകത്തിന് പിന്നെ കയറി നിന്നോളും വെട്ടിക്കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇതേ ഞാൻ ബാക്കിലെ മുടിയും വെട്ടിക്കഴിഞ്ഞു അതുപോലെ ഫ്രണ്ടിലെ മുടിയും വെട്ടിക്കഴിഞ്ഞു അപ്പം ഒരു കംപ്ലീറ്റ് ഹെയർ കെയർ വീഡിയോ ആയിരുന്നു ഇന്നത്തെ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബായ്